അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 60 രൂപയുടെ മെറ്റീരിയൽ വാങ്ങിച്ചൊരു ഷോപ്പിനെ പറ്റി പറഞ്ഞില്ലേ, ആ ഷോപ്പാട്ടോ ഇത്. അപ്പം ഞാനിന്ന് ജസ്റ്റ് വന്നിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ്. ഏറ്റവും മുകളിൽ കാണുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ്. അതിന് 150 രൂപയാട്ടോ അവർ പറഞ്ഞത്. അതിന് തൊട്ട് താഴെ കാണുന്ന ആ ഒരു പിങ്ക് ബ്ലൂ ഒക്കെ നെറ്റ് കണ്ട വട്ടം വട്ടം ഡിസൈനുള്ള, അതിനവർ പറഞ്ഞ 110 രൂപയാട്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഈ ബ്ലൂവും ഗോൾഡൻ യെല്ലോ അത് കണ്ടോ, അതിനി 320 രൂപയാണ് പറഞ്ഞത്. അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തിരിക്കുന്നത് 270. എല്ലാത്തിൻ്റെ വിലയൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ, എനിക്ക് ഒരു ഏകദേശം എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു തരികയാണ്. പിന്നെ ഈ തൊട്ട് താഴെ ഇരിക്കണ ഇതിന് 250 രൂപയാട്ടോ അവർ പറഞ്ഞത്. നല്ല ഭംഗിയുണ്ടല്ലോ അതൊക്കെ കാണാൻ, നല്ല വർക്കൊക്കെ ഉണ്ട് കേട്ടോ, സ്കേർട്ട് പോലെ ലാച്ച പോലെയൊക്കെ തയ്ക്കാൻ നല്ലതാണ്. ഇത് പർദ്ദയുടെ മെറ്റീരിയലാണ്. ഇതിന് എത്രയാ പറഞ്ഞേന്ന് ഓർക്കണില്ല, 200 രൂപയാന്ന് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മ പറഞ്ഞില്ല പെട്ടെന്ന്. ആരൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇതാ കേട്ടോ നമ്മുടെ 60 രൂപയുടെ മെറ്റീരിയൽ. ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ കടയിൽ വന്ന് ഷൂട്ട് ചെയ്തത്. ഇത്രയും മാത്രമല്ല കേട്ടോ, ഇനിയും കളക്ഷൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. 60 രൂപയുടെ മെറ്റീരിയലാണ് കേട്ടോ. പർദ്ദയുടെ മെറ്റീരിയലിൻ്റെ വില പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല കേട്ടോ. അതാരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അത് കറുപ്പും വെള്ളയൊക്കെ കാണുന്നുണ്ട്. ഇതാ ഈ ഒരു സംഭവം, ഇതും കുർത്തയൊക്കെ തയ്ക്കാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ്. ഇതിൻ്റെ ഉണ്ടല്ലോ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 58 ഇഞ്ച് വീതിയുണ്ട് കേട്ടോ, നല്ല വീതിയുണ്ട്. അപ്പോൾ ഇത് തുണി കുറച്ചെടുത്താൽ മതി, 1.5 മീറ്റർ കൊണ്ട് നമുക്ക് ഇത് തയ്ക്കാൻ പറ്റും. ഇതിന് എത്രയാണ്, 200 250 അങ്ങനെ എന്തുവാണ് പറഞ്ഞത് കണ്ടോ. ഞാൻ എന്നിട്ട് അളന്ന് നോക്കി, അവർ പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസമില്ലാണ്ട് ഞാൻ ടേബിളും ഇട്ടിട്ട് അളന്ന് നോക്കിയായിരുന്നു കേട്ടോ. കറക്റ്റ് 58 ഇഞ്ച് വീതിയുണ്ട്. അതിൻ്റെ ഒരു 3-4 കളേഴ്സ് ഇരിപ്പുണ്ട്. പിന്നെ ഇത് ജോർജറ്റിൻ്റെ തന്നെ ഷൈനിങ് ഉള്ളത്, സാരിക്കും ഗൗണിനൊക്കെ എടുക്കൂലേ ആ ഒരു സംഭവമാണ്. അതിന് 200 രൂപ കേട്ടോ അവർ പറഞ്ഞ. ഇതിനൊക്കെ മാച്ചായിട്ടുള്ള ബ്ലൗസ് പീസും അവിടെ ഉണ്ട് കേട്ടോ. പ്ലെയിൻ സാരിക്കിടാൻ പറ്റിയത്, പിന്നെ അടിയിൽ എന്തൊക്കെയോ ഉണ്ട് ലൈനിങ് എന്തൊക്കെയോ ഷൈനിങ് ഉള്ള മെറ്റീരിയലൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഒന്നും വില ഞാൻ ചോദിച്ചില്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലൗസ് പീസ് എന്ന് പറഞ്ഞില്ലേ, ഏറ്റവും മുകളിലിരിക്കുന്ന ആ നെറ്റ് മെറ്റീരിയലിനൊക്കെ എത്ര പറഞ്ഞാൽ 300 രൂപയുണ്ടോ, 300 പറഞ്ഞത് ഏറ്റവും മുകളിലിരിക്കുന്ന അതിനൊക്കെ. നെറ്റിനൊക്കെ അത്ര വലിയ വിലയൊന്നുമില്ല. പിന്നെ ഈ ഇരിക്കുന്ന ആ ഒരു പിങ്കും ഗ്ലാസ് മിറർ വർക്ക് പോലെ കാണുന്നുണ്ട്, അതിന് വില കൂടുതലാട്ടോ, അതിന് 1000 രൂപയാണ്. അതിൻ്റെ ഇപ്പുറത്തുള്ളത് കറുപ്പും ആ സ്കിൻ കളറും, അതിൻ്റെ വില എത്രയാണോ, 500 രൂപയാട്ടോ അവർ പറഞ്ഞത്. അത് വെൽവെറ്റിലാണ് ആ മിറർ വർക്ക് ചെയ്തേക്കുന്നത്, അത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇപ്പുറത്തേക്ക് വന്നേക്കണ ഈ മെറ്റീരിയലിനൊക്കെ ആ ഒരു എംബ്രോയിഡറി വന്നേക്കണതിനൊക്കെ 350 രൂപ വെച്ചിട്ടാണ് പറഞ്ഞത്. അത് താഴെയും അതിൻ്റെ ഒരു പീസ് ഇരിപ്പുണ്ട്, ഞാൻ താഴേക്ക് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അത് ഇവിടെയൊക്കെ നെറ്റൊക്കെ ഉണ്ട് ഇതിന്, 350 ആ ഒരു റേഞ്ചൊക്കെ തന്നെ കേട്ടോ, 250 ഒക്കെ അങ്ങനെയൊക്കെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് ഞാൻ കറക്റ്റ് വില അവിടെ ചോദിച്ചിട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഒരു ഏകദേശം രൂപ കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. ദേ ഈ നടുക്കിരിക്കുന്ന ഈ പിങ്ക് ഉണ്ടോ, ഇതിന് 1000 രൂപ കേട്ടോ അവർ പറഞ്ഞത്. നല്ല ഭംഗിയില്ലേ, ഈ ഓവർ കോട്ടൊക്കെ തയ്ക്കാനും നല്ല രസമാണ്. പ്ലെയിൻ ചുരിദാറോ അല്ലെങ്കിൽ പ്ലെയിൻ ഗൗണൊക്കെ ഇട്ടിട്ട് ഈ മറ്റേ ഒരു സ്ട്രഗ് പോലെയൊക്കെ തയ്ച്ചിടൂല്ലേ, ഈ ഒരു സ്കിൻ കളറിന് 300 കേട്ടോ. ഇപ്പുറത്തേക്കുള്ളതിനൊക്കെ 250 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞത്. അത്ര ഒരുപാട് വിലയൊന്നുമില്ല കേട്ടോ, 150 300 രൂപ താഴെ. പിന്നെ വിലയുള്ളത് 1000 രൂപ ഉള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് എന്ന് മാത്രം. ഷോളുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഷോളൊക്കെ എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചോദിച്ചില്ല. വെൽവെറ്റ് ഇരിക്കുന്നുണ്ട് മുകളിൽ, ഒരു 3 കളേഴ്സേ ഉള്ളൂ കേട്ടോ. ഒരു മെറൂൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്. അതിനൊക്കെ 250 രൂപ കേട്ടോ പറഞ്ഞത്. അതിൻ്റെ തൊട്ട് താഴെയുള്ളതിന് ഇത്തിരി വിലയുണ്ട്, 1000 രൂപയുടെ മെറ്റീരിയലാണെന്നാണ് പറഞ്ഞേ. പിന്നെ ഈ ജോർജറ്റിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ 150 രൂപ മീറ്റർ, 150 രൂപ കേട്ടോ. അപ്പോൾ നമുക്ക് ഗൗണൊക്കെ തയ്ക്കാനാണെങ്കിൽ 4.5 മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ പറ്റും. അതിന് മാച്ചിങ് ആയിട്ടുള്ള ആ ഒരു നെറ്റൊക്കെ എടുക്കുന്നതിന് അടിപൊളി കേട്ടോ. ഇതൊക്കെ താഴെ ഇരിക്കുന്നത് ഇത് റയോൺ മെറ്റീരിയലാണ്. ഇതിന് എത്രയാണ്, 150 പറഞ്ഞത്. 150 രൂപ വെച്ചാണ്. ഇതൊക്കെ ഇപ്പുറം ഇരിക്കുന്നൊക്കെ കോട്ടണ കേട്ടോ, കുർത്തിയൊക്കെ തയ്ക്കാൻ പറ്റിയ കോട്ടൺ മെറ്റീരിയൽ. അപ്പോൾ ഞാനിവിടെ വരണേ എന്തിനാണോ, ലേസൊക്കെ വാങ്ങിക്കാനാണ് ഇപ്പുറത്തേക്ക് വരണത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം 60 രൂപയുടെ മെറ്റീരിയൽ പറഞ്ഞില്ലേ, അത് ഞാൻ ഇപ്പുറത്തെ സൈഡ് കുറച്ചുണ്ടെന്ന് പറഞ്ഞില്ല. ആ സംഭവങ്ങളാട്ടോ, ഇതൊക്കെ നമ്മളന്ന് വാങ്ങിച്ചില്ലേ, ആ അനിമൽ പ്രിൻറ്റും, പിന്നെ അതേ നമ്മളന്ന് തയ്ച്ച ചുമപ്പിൻ്റെ തന്നെ പിങ്ക്, പിന്നെ അതേ ഒരു വയലറ്റ് ഡിസൈനുള്ളത്, എല്ലാം നല്ല നല്ല രസമുള്ള കളേഴ്സും നല്ല ഒരു പ്രിൻറ്റുകളുമാണ് കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ സ്ക്രീനിൽ നമ്പറുണ്ട്, നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ എടുത്ത് അയച്ചു തരാം കേട്ടോ. അവർക്കും കൂടെ ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ.
അപ്പോൾ കുറിയർ ചാർജ് എക്സ്ട്രാ വരുള്ളൂ അവരുടെ വിലയേക്കാളും. അവർ പറഞ്ഞായിരുന്നു ഷായത വിറ്റോ എനിക്ക് എന്തെങ്കിലും കമ്മീഷൻ തരാമെന്നൊക്കെ അവർ പറഞ്ഞു. അത് കുഴപ്പമില്ല കേട്ടോ, കമ്മീഷനൊന്നും വേണ്ട, പാവങ്ങൾ, അവർക്കും എന്തെങ്കിലും കിട്ടട്ടെ. അപ്പോൾ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അവരെയും കൂടെ ഒന്ന് സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെ, നല്ല നല്ല കളേഴ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ദിനം 160 രൂപ കേട്ടോ. കണ്ട ഇതൊക്കെ നല്ല ഭംഗിയില്ല പ്രിൻ്റൊക്കെ കാണാൻ. കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ ഉണ്ട്. ഇത് പ്രത്യേകം പറയണേ കോട്ടൺ അല്ല കേട്ടോ, ഇതാണ് ക്രൈപ്പ് മെറ്റീരിയലാണ്. ഇത് നമ്മളന്ന് വാങ്ങിച്ചായിരുന്നു ബ്ലൂ, പിന്നെ വേറൊരു റെഡ്, ഒരുപാട് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനെ റെഡിൽ വൈറ്റ് പ്രിൻ്റ് വന്നിട്ട് നല്ല ഭംഗിയില്ല. അത് പണ്ട് ഗൾഫിൽ നിന്ന് ഓരോരുത്തർ വരില്ല, എൻ്റെ മുച്ചിരാങ്ങളെയൊക്കെ ഗൾഫിലായിരുന്നേ. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ ഇതുപോലത്തുള്ള മെറ്റീരിയലൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല സ്കേർട്ടും ഉടുപ്പും ഒക്കെ പണ്ടൊക്കെ തയ്ക്കുമായിരുന്നു. ആ ഒരു നൊസ്റ്റാൾജിയ ഓർമ്മയൊക്കെ വരുന്നുണ്ട്. ഇതാ ഇത് നല്ല ബ്ലാക്കിൽ നല്ല ചുങ്കിടി ഡിസൈനൊക്കെ ആയിട്ട്. ഇത് നമ്മൾ ഇന്നലെ നീല എടുത്തില്ല, അതിൻ്റെയൊക്കെ ഒരു വേറൊരു കളർ. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതിൻ്റെ തന്നെ വേറെ പ്രിൻറ്റും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് അവിടെ പിന്നെയും പിന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തുണിയുടെ വിശേഷങ്ങൾ. അപ്പോൾ തുണി വേണമെന്ന് പറഞ്ഞവരും പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ, അതായത് നമ്മുടെ ഓൺലൈൻ ടൈലറിങ് ക്ലാസ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരും നമ്മുടെ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ക്ലാസ് തുടങ്ങും, ജൂലൈ 1 തുടങ്ങും. അതിന് മുമ്പായിട്ട് 500 രൂപയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഫീസ്. ബേസ് എല്ലാം പഠിപ്പിക്കും. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഒന്ന് ഒരു ഹായ് അയച്ചാൽ മതി. അതുപോലെ തന്നെ മെറ്റീരിയൽ ആവശ്യമുള്ളൂ. ഇതൊക്കെ 60 രൂപ കേട്ടോ, മെറ്റീരിയൽ എല്ലാം 60 രൂപയാണ്. എല്ലാം മതി എന്ന് വലിച്ചിട്ട് ഞാൻ കാണിക്കാത്തത്, നമ്മൾ ഇതെല്ലാം വലിച്ചിട്ട് പോന്നിട്ട് ഇനി അവർക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ കുറേ പേര് എന്നോട് ഓർഡർ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഈ വീഡിയോ വരണുണ്ട്, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നുകൂടെ നോക്കി ആലോചിച്ചിട്ട് ഓർഡർ ഇട്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. രണ്ടു മൂന്ന് കുറേ പേര് വിളിച്ചായിരുന്നു എന്നെ. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണും ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. പിന്നെ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ എന്തെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവരും എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് ഇവരുടെ ഇപ്പുറത്തെ സൈഡിലെ കുറച്ച് ലേസുകളൊക്കെ ഇരിപ്പുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ. അതൊക്കെ പിന്നെ എല്ലാവർക്കും എല്ലായിടത്തും കിട്ടണ ഐറ്റംസും ഉണ്ടാവും. ലേസിനൊക്കെ ഇത്തിരി വിലയുണ്ട് കേട്ടോ. എന്നാലും ഞാനിവിടെ വന്നിട്ടാണ് ഈ ബ്ലൗസിൻ്റെ ബാക്കിൽ വെക്കണ ഈ ഗുങ്കുരു ഇല്ലേ, ഈ ജിമിക്കി, അതൊക്കെ വാങ്ങിക്കണത് ഇവിടെ വന്നിട്ടാണ്. എറണാകുളത്ത് പോയിട്ടുണ്ടെങ്കിൽ വില കുറവിൽ കിട്ടുമെന്നുണ്ടെങ്കിലും നമുക്ക് എളുപ്പം നടക്കണ പരിപാടികളൊക്കെ ഇവിടെ വന്നിട്ട് നടത്തും. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.